കർണാടകത്തിലെ ഷിമോഗയ്ക്കടുത്ത വനത്തിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രാമങ്ങളായിരുന്നു ബലന്തൂരും തകർത്തിയും. ബലന്തൂരിന് പറയുവാൻ ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. AD 1000 ഇവിടം ആസ്ഥാനമാക്കിയായിരുന്നു ഗംഗാ സാമ്രാജ്യം ഭരണം നടത്തിയിരുന്നത്. ബലന്തൂരിനോട് ചേർന്ന് കിടക്കുന്ന ബലന്തൂർ തടാകത്തിനടിയിൽ നിന്നും പരിസരത്തിൽ നിന്നുമായി നിരവധി പുരാവസ്തുക്കൾ ഖനനം ചെയ്തെടുത്തിട്ടുണ്ട്. പുരാതന റോമൻ നാണയങ്ങൾ വരെ ഇതിൽപ്പെടും. ഇന്ന് ബലന്തൂർ ആകെ മാറിപ്പോയിരിക്കുന്നു. IT കമ്പനികളുടെ വളർച്ചയിൽ നാഗരികതയുടെ മുഖപടമണിഞ്ഞ് ഗ്രാമങ്ങൾ പലതും നഗരങ്ങളായി കഴിഞ്ഞു. എന്നാൽ 1940 ഇതൊന്നുമായിരുന്നില്ല ബലന്തൂരിന്റെയും സമീപ ഗ്രാമമായ തകർത്തിയുടെയും അവസ്ഥ. പോയ പ്രതാപകാലങ്ങളുടെയെല്ലാം യാതൊരു ഓർമ്മ പോലുമില്ലാതെ ഘോരവനങ്ങൾ ചുറ്റിലും നിറഞ്ഞുകിടക്കുന്ന തികച്ചും ദരിദ്രർ ആയ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു ദേശമായി ഇതിനോടകം അവിടെ മാറിയിരുന്നു. ഷിമോഗയിലെ നരഭോജികളുടെ കഥ ആൻഡേഴ്സൺ പറയുന്നത് 1970 പ്രസിദ്ധീകൃതമായ ടെയിൽസ് ഫ്രം ഇന്ത്യൻ ജംഗിൾ എന്ന പുസ്തകത്തിലാണ്. അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു, നോക്കൂ, കഴിഞ്ഞ നിരവധി നൂറ്റാണ്ടുകളായി ഈ പ്രദേശങ്ങൾ കടുവകൾ അടക്കി വാഴുന്ന ഇടമാണ്. ഒരുപക്ഷെ നിബിഡമായ വനവും നിർലോഭം ലഭിക്കുന്ന മഴയും സമൃദ്ധമായ ജലലഭ്യതയുമാകാം അവയെ ഇവിടേക്ക് കാലങ്ങളായി ആകർഷിക്കുവാൻ കാരണം. തകർത്തിയിലെ കടുവ എങ്ങനെയാണ് നരഭോജിയായി മാറിയത് എന്നതിന് കൃത്യമായ ഒരു ഉത്തരം നൽകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അത് എന്താണെന്ന് നമുക്ക് വഴിയെ നോക്കാം. ഗ്രാമീണരുടെ മുഖ്യ വരുമാന മാർഗം കാലി വളർത്തലാണ്. അക്കാലത്ത് മൈസൂരിലാകെ മൊത്തം നോക്കിയാൽ എണ്ണമെടുക്കുവാനാവാത്തത്ര കടുവകളുണ്ട്. പൊതുവേ നോക്കിയാൽ ഇവ മനുഷ്യരെ ആക്രമിക്കാറില്ല. മനുഷ്യൻ അവയെ ഉപദ്രവിക്കാൻ പോകാതെ ഇരുന്നാൽ മതിയാകും. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഗവൺമെന്റ് കന്നുകാലി കർഷകർക്ക് അനുകൂലമായ ചില നിയമങ്ങൾ ആവിഷ്കരിച്ചതുമൂലം മനുഷ്യൻ വനം കൂടുതലായി കയ്യേറുകയും അതുമൂലം അവിടെ സുലഭമായി കാണപ്പെട്ടിരുന്ന മാനുകളും കാട്ടുപന്നികളും മറ്റ് പ്രദേശങ്ങളിലേക്ക് കൂട്ടപ്പാലായനം ചെയ്യുകയും ചെയ്തു. അതോടുകൂടി കഷ്ടത്തിലായത് കടുവകളും പുലികളുമടങ്ങുന്ന മാംസപ്പൂക്കുകളായിരുന്നു. സ്വാഭാവികമായും മറ്റു മാർഗമൊന്നും ഇല്ലാതെ വന്നപ്പോൾ അവ ആഹാരത്തിനായി വളർത്തു മൃഗങ്ങളെ ആക്രമിച്ചു തുടങ്ങി. അതിനെ തുടർന്നുണ്ടായ ചില സംഭവങ്ങളാണ് നാടിനെ നടുക്കിയ ഒരു നരഭോജിയെ സൃഷ്ടിച്ചത്. ഷിമോഗയിലെ കടുവയെക്കുറിച്ച് ആൻഡേഴ്സൺ അറിയുന്നത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് അയച്ച ഒരു കത്തിൽ നിന്നുമാണ്. തകർത്തി വില്ലേജിലെ മെഡിക്കൽ ഓഫീസറും നല്ലൊരു വേട്ടക്കാരൻ കൂടിയുമായ ഡോക്ടർ സ്റ്റാൻലി ആയിരുന്നു ആ കത്ത് എഴുതിയത്. സുദീർഘമായ കത്തിൽ സ്റ്റാൻലി ഇങ്ങനെ എഴുതി, പ്രിയപ്പെട്ട സുഹൃത്തെ, നിങ്ങൾക്ക് സുഖമെന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം അറിയിക്കുവാനാണ് ഞാൻ ഇത്തവണ ഈ കത്ത് എഴുതുന്നത്. ഇത് താങ്കൾക്ക് വളരെ താൽപര്യമുള്ള വിഷയമായതുകൊണ്ടും പ്രശ്നം അതീവ ഗുരുതരമായതുകൊണ്ടും കത്ത് കിട്ടിയ ഉടൻ തന്നെ പുറപ്പെടുക. താമസിക്കും തോറും എത്ര പേരുടെ ജീവനാണ് നഷ്ടപ്പെടുക എന്ന് പറയുക വയ്യ. ഇവിടെ തകർത്തിയിലും പരിസര ഗ്രാമമായ ബലന്തൂരിലും പുതിയ ഒരു ഭീഷണി ഉയർന്നു വന്നിരിക്കുന്നു. നിരവധി മനുഷ്യരെ കൊന്നു തിന്ന ഒരു നരഭോജി കടുവയാണ് കഥാപാത്രം. ഈ ജന്തുവിന്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആദ്യകാലത്തൊന്നും അത് മനുഷ്യരെ ആക്രമിച്ചിരുന്നില്ല. വനത്തിൽ മേയാൻ വിട്ട കന്നുകാലികളുമായി ഇടയന്മാർ വൈകുന്നേരങ്ങളിൽ മടങ്ങിപ്പോകുമ്പോൾ ഏറ്റവും പിന്നിൽ പോകുന്ന ഏതെങ്കിലും ഒരു മൃഗത്തെ ഒരു ശബ്ദവും കേൾപ്പിക്കാതെ തട്ടിയെടുക്കുകയായിരുന്നു അതിന്റെ പതിവ്. വീട്ടിലെത്തിയ ശേഷം മൃഗങ്ങളെ തൊഴുത്തിൽ കയറ്റുവാൻ നേരമായിരിക്കും കാലികളുടെ എണ്ണത്തിൽ വന്ന കുറവ് അവർ അറിയുന്നത്. ഇത് പതിവായപ്പോൾ അവർക്ക് ഒരു കാര്യം ഉറപ്പായി, തങ്ങളുടെ മൃഗങ്ങളെ ഒരു വന്യജന്തു സ്ഥിരമായി നോട്ടമിട്ടിട്ടുണ്ട്. ഈർപ്പമുള്ള മണ്ണിൽ തെളിഞ്ഞു കണ്ട കാൽപ്പാടുകൾ നോക്കിയപ്പോൾ ശത്രു ഒരു കടുവയാണെന്ന് അവർക്ക് മനസ്സിലായി. ഇനിയാണ് ജനങ്ങളുടെ തലവരകൾ മാറ്റിമറിച്ച ആ സംഭവം ആരംഭിക്കുന്നത്. കടുവയെ കൊടുക്കുവാൻ അവർ വനത്തിന്റെ അതിരിലായി സാമാന്യം വലിയ ഒരു കുഴി കുഴിച്ച് കെണിയൊരുക്കി. ഇതിനു മുൻപും പലതരം കെണികൾ അവർ നിർമ്മിച്ചിരുന്നുവെങ്കിലും അതൊന്നും വിജയം കണ്ടിരുന്നില്ല. പക്ഷേ ഇത്തവണ ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ കടുവ കുഴിയിൽ വീണു. വിവരമറിഞ്ഞ ജനങ്ങളെല്ലാം ഉടൻ തന്നെ കുഴിയുടെ വരമ്പത്ത് വന്നു ചേർന്നു. അവർ അവിടെ വെച്ച് ഒരു അബദ്ധം കാണിച്ചു. കടുവയെ കൊല്ലുവാനായി നീണ്ട കമ്പുകൾ ചെത്തി കൂർപ്പിച്ച ശേഷം കുഴിയിൽ കിടക്കുന്ന മൃഗത്തിന്റെ ശരീരത്തിൽ ശക്തിയായി കുത്തുവാൻ തുടങ്ങി. ഇതോടുകൂടി ക്രുത്തനായ വ്യാഘ്രം ഒറ്റച്ചാട്ടത്തിന് ആഴമുള്ള കുഴിയുടെ മുകളിലെത്തി. ഭയം നരണ്ട ജനങ്ങൾ നാലുപാടും ചിതറി ഓടി. പക്ഷേ ഒരു ഹതഭാഗ്യൻ മാത്രം ഓടുവാനാകാതെ വിറങ്ങലിച്ചവിടെ നിന്നുപോയി. കടുവ അയാളുടെ തലയ്ക്ക് മുകളിലൂടെ മറുപുറം ചാടി കാട്ടിൽ ഓടിമറഞ്ഞു. പക്ഷേ ഇതിന്റെ ഇടയിൽ അതിന്റെ പിൻകാലുകളിലെ നഖമുടക്കി അയാളുടെ തലയുടെ പിൻവശത്തെ മാംസം പറിഞ്ഞുപോയിരുന്നു. 3 ശേഷം അയാൾ മരിച്ചു. ഞാൻ വിചാരിക്കുന്നത് ഈ സംഭവത്തോടെയാകാം കടുവ നരഭോജിയായി മാറിയിട്ടുണ്ടാവുക. സുരക്ഷിതമായ അകലത്തിലെത്തി വിശ്രമിക്കുന്നതിനിടയിൽ അവൻ തന്റെ കാലുകളിൽ പറ്റിപ്പിടിച്ച മാംസശകലങ്ങളും രക്തവും രുചിച്ചു നോക്കിയിരിക്കണം. അതോടെ മനുഷ്യനും തനിക്ക് ആഹാരമാക്കുവാൻ കൊള്ളാവുന്ന ഇരയാണെന്ന് അവൻ കരുതിയിട്ടുണ്ടാകും. എന്തായാലും ആ സംഭവത്തിന് ശേഷമാണ് നാട്ടിൽ നരഭോജി പ്രത്യക്ഷമായത്.
തന്റെ മുൻപിൽ മനുഷ്യൻ വെറും നിസാരക്കാരനാണെന്ന് ബോധ്യമായതോടെ ധൈര്യസമേതം കടുവ കന്നുകാലിക്കൂട്ടത്തിലേക്ക് കടന്നുവന്ന് ഇര പിടിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ തന്റെ മൃഗങ്ങളെ കടുവ ആക്രമിക്കുവാൻ വന്നപ്പോൾ ഒരു ഇടയൻ കയ്യിൽ ഉണ്ടായിരുന്ന വടിയുമായി തന്നാൽ ആവും വിധം പ്രതിരോധം തീർത്തു. കോപിഷ്ഠനായ ജന്തു അയാളെ ആക്രമിച്ച് ശരീരമാകെ മാന്തിക്കേറിയ ശേഷം ഒരു പശുവുമായി കടന്നു കളഞ്ഞു. ഭാഗ്യത്തിന് അയാൾ മരിച്ചില്ല. അല്പനേരം ബോധം കെട്ടിക്കിടന്ന ശേഷം ഇഴഞ്ഞും മലിഞ്ഞും ഗ്രാമത്തിലെത്തി. ഈ സംഭവത്തോടെ ജനങ്ങൾ വല്ലാതെ ഭയന്നു. മുൻപൊക്കെ കന്നുകാലികളുടെ നേർക്കുമാത്രമായിരുന്നു അവന്റെ ഭീഷണിയെങ്കിൽ ഇപ്പോഴിതാ മനുഷ്യനെയും അത് ആക്രമിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു. അതോടുകൂടി അവർ മൃഗങ്ങളെ വനത്തിൽ കൊണ്ടുപോയി തീറ്റുന്ന പതിവ് നിർത്തി. കടുവയുടെ ആഹാരം അങ്ങനെ നഷ്ടമായി. പക്ഷെ അപ്പോഴൊന്നും അവൻ ഇര തേടി ജനവാസ മേഖലകളിലേക്ക് വന്നിരുന്നില്ല. അവർ കരുതി കടുവ വേറെ ദേശത്തേക്കോ അതുമല്ലെങ്കിൽ ഉൾവനത്തിലേക്കോ പോയിട്ടുണ്ടാകാമെന്ന്. കുറച്ചു നാളുകൾ കൊണ്ട് ഗ്രാമത്തിലും പരിസരത്തുമായി ഉള്ള പുല്ലുകൾ തീർന്നു. കാട്ടിൽ പോവുകയല്ലാതെ ഇനി വേറെ മാർഗമില്ല. ശാന്തമായി കടന്നുപോയ ഏതാനും ദിവസങ്ങൾക്കൊടുവിൽ അത് സംഭവിച്ചു. ഒരു ദിവസം തന്റെ കാലിക്കൂട്ടവുമായി വനത്തിലേക്ക് പോയ ഒരു ഇടയൻ മടങ്ങിയെത്തിയില്ല. സന്ധ്യയോടുകൂടി ഒരു കന്നുകാലിയൊഴികെ മറ്റുള്ളവയെല്ലാം തിരികെ എത്തി. ഭയന്നുപോയ ജനങ്ങൾ പിറ്റേന്ന് പ്രഭാതത്തിൽ തന്നെ ഇടയനെ തിരഞ്ഞിറങ്ങി. വനത്തിനുള്ളിൽ അവർ കഴുത്ത് കീറിപ്പറഞ്ഞ നിലയിൽ കിടക്കുന്ന പശുവിനെയും മനുഷ്യനെയും കണ്ടെത്തി. ഭയാനകമായ കാര്യം എന്താണെന്നാൽ അയാളെ കടുവ പകുതിയോളം ആഹരിച്ചിരുന്നു. പശുവിനെ അത് തൊട്ടുപോലും നോക്കിയിട്ടില്ല. ഇതാണ് ആദ്യത്തെ നരഭോജനം റിപ്പോർട്ട് ചെയ്ത സംഭവം. നരഭോജി ബലന്തൂരിലും തകർത്തിയിലും മാറി മാറി ഭയം എതിർവാൻ ആരംഭിച്ചു. മനുഷ്യർക്ക് വെളിയിൽ ഇറങ്ങുവാൻ കൂടി ഭയമായിരിക്കുന്നു. അവന്റെ നരവേട്ട വനം വിട്ട് ഇപ്പോൾ ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു. അടച്ചുപൂട്ടിയ ഒരു വീടിനുള്ളിൽ പോലും ജനങ്ങൾ സുരക്ഷിതർ അല്ല എന്ന സ്ഥിതി സംജാതമായിരിക്കുന്നു. ആയതുകൊണ്ട് കത്ത് ലഭിച്ചയുടൻ അമാന്തം കൂടാതെ താങ്കൾ പുറപ്പെടണം. ഈ മഹാവിപത്തിൽ നിന്നും സാധുക്കളായ കുറെ മനുഷ്യരെ രക്ഷിക്കണം. സ്നേഹത്തോടെ, സ്റ്റാൻലി. കത്ത് ലഭിച്ച അടുത്ത ദിവസം തന്നെ തന്റെ കൂടപ്പിറപ്പായ വിഞ്ചസ്റ്റർ 405 എടുത്തുകൊണ്ട് ആൻഡേഴ്സൺ തകർത്തിയിലേക്ക് യാത്ര തിരിച്ചു. കെന്നത്ത് ആൻഡേഴ്സന്റെ പുസ്തകങ്ങളിലൂടെ നമ്മൾ പോവുകയാണെങ്കിൽ അതിൽ നിരവധി അവിശ്വസനീയമായ സംഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണുവാൻ കഴിയും. ദുരാത്മാക്കളും മന്ത്രവാദവും മന്ത്രവാദികളും എന്നുവേണ്ട തന്നെ വട്ടം ചുറ്റിച്ച ഒരു ഒടിയൻ കടുവയുടെ കഥ വരെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. താമസിയാതെ ഒടിയൻ കടുവയുടെ കഥ ആൻഡേഴ്സൺ പരമ്പരയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ കഥയിലും അത്തരമൊരു മന്ത്രവാദിയെക്കുറിച്ച് രസകരമായി അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. അതും കൂടി പറഞ്ഞ ശേഷം നമുക്ക് അനന്തര സംഭവങ്ങളിലേക്ക് മടങ്ങിയെത്താം. ബലന്തൂരിലെ കടുവ മനുഷ്യവേട്ട ആരംഭിക്കുന്നതിന് മുൻപ് നിരവധി വളർത്തു മൃഗങ്ങളെ ആക്രമിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നുവല്ലോ. ഉപജീവന ഉപാധികൾ നഷ്ടപ്പെടുന്ന ഗ്രാമീണരുടെ കഷ്ടപ്പാട് കണ്ട് മനസ്സലിഞ്ഞ ഒരു വെള്ളക്കാരൻ ശിക്കാരി കടുവയെ വെടിവയ്ക്കുവാൻ ഒരു ശ്രമം നടത്തി. റെയിൽവേ ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തിന്റെ പേര് മിസ്റ്റർ ജോൺസൺ എന്നായിരുന്നു. കടുവയെ തിരഞ്ഞ് ഊണും ഉറക്കവും കളഞ്ഞ് അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ടു. എന്നാൽ ഒരു ശ്രമം പോലും വിജയത്തിൽ എത്തിയില്ല. അങ്ങനെയിരിക്കെ ഒരു മന്ത്രവാദി അദ്ദേഹത്തിന് മുൻപിൽ കടന്നുവന്ന് പറഞ്ഞു, ഈ കടുവയെ ഒരു സാധാരണ വേട്ടക്കാരനെ കൊണ്ട് ഒരിക്കലും കീഴ്പ്പെടുത്തുവാനാകില്ല. പക്ഷേ മന്ത്രവാദിയായ തന്റെ സഹായമുണ്ടെങ്കിൽ അതിന് നിഷ്പ്രയാസം സാധിക്കും. തന്റെ സേവനം ഈ കടുവ വേട്ടയിൽ നൽകുവാൻ താൻ ഒരുക്കമാണ്. പക്ഷെ അതിന് തിരിച്ചും ഒരു ഉപകാരം ജോൺസൺ ചെയ്യണം. തന്റെ ഗ്രാമത്തിൽ വന്ന് അവിടെയുള്ള ജനങ്ങളുടെ അടുക്കൽ തന്നെക്കുറിച്ച് അല്പം പുകഴ്ത്തി പറയണം. അങ്ങനെ ചെയ്താൽ കടുവയെ കീഴടക്കുവാനുള്ള മന്ത്രം താൻ പഠിപ്പിച്ചു നൽകാം. വിചിത്രമായ ഈ ആവശ്യം കേട്ട മാത്രയിൽ തന്നെ ജോൺസൺ മന്ത്രവാദിയെ കണക്കിന് ചീത്ത വിളിച്ച് ഓടിക്കുകയാണുണ്ടായത്. ഇനി ഇത്തരം വർത്തമാനവും പറഞ്ഞുകൊണ്ട് വന്നാൽ കടുവയ്ക്ക് കരുതി വെച്ച ഉണ്ട തനിക്ക് തരുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. അയാൾക്ക് മനസ്സിലായി മന്ത്രവാദിയുടെ ഉദ്ദേശം എന്താണെന്ന്. ഒരു വെള്ളക്കാരൻ വന്ന് മന്ത്രവാദിയെ പുകഴ്ത്തുന്നത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശസ്തിയും അഭിമാനവും പിന്നീട് അതുവഴി ഉണ്ടാക്കിയെടുക്കുവാൻ കഴിയുന്ന സാമ്പത്തിക ലാഭവുമായിരുന്നു അയാൾ നോട്ടമിട്ടത്. അപമാനിതനായ മന്ത്രവാദി ഉടൻ തന്നെ ഗ്രാമത്തിലിറങ്ങി ജനങ്ങളുടെ ഇടയിൽ ജോൺസനെ കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിക്കുവാൻ ആരംഭിച്ചു. അയാളുടെ വാക്കുകൾ വിശ്വസിച്ച ആളുകൾ ജോൺസണുമായി മേലിൽ സഹകരിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചു. എന്നിട്ടും അദ്ദേഹം ഏകനായി കടുവയെ പിന്തുടർന്നു. ഒടുവിൽ കടുവയെ അയാൾ കണ്ടെത്തി. ഉടൻ തന്നെ ഏറുമാടത്തിൽ ഇരുന്ന് വെടിവെച്ചു. നിർഭാഗ്യമെന്ന് പറയാം, മാരകമായ ഒരു പരിക്ക് ഏൽപ്പിക്കുവാൻ മാത്രമേ അയാൾക്ക് സാധിച്ചുള്ളൂ. സാധാരണ ഒരു കടുവ നരഭോജി ആയി മാറുവാൻ ഈ സംഭവം ധാരാളമാണ്. തകർത്തിയിലെ കടുവ നരഭോജി ആയി മാറിയത് ഈ സംഭവത്തോടെയാണെന്നാണ് ആൻഡേഴ്സൺ കരുതുന്നത്. അദ്ദേഹം ഇങ്ങനെ എഴുതി, സർവ്വസാധാരണമായ ആ കാര്യം ഇവിടെ വീണ്ടും ആവർത്തിക്കുന്നു. മാരകമായി മനുഷ്യനിൽ നിന്നും മുറിവേറ്റതുമൂലം നിഷ്കളങ്കനായ ഒരു കടുവ ഇതാ മനുഷ്യന്റെ ശത്രുവായി മാറിയിരിക്കുന്നു. ഡോക്ടർ സ്റ്റാൻലിയുടെ അടുക്കലെത്തിയ ദിവസം തന്നെ പഴയ മന്ത്രവാദിയെ ആൻഡേഴ്സൺ സമീപിച്ചു. തനിക്ക് വേണ്ടി എന്തെങ്കിലും വിദ്യ കാട്ടുവാൻ ആവശ്യപ്പെട്ടു. അത് പ്രകാരം അയാൾ കാണിച്ച ചെപ്പടി വിദ്യയിൽ ആകൃഷ്ടനായി കുറച്ച് പണം മന്ത്രവാദിക്ക് നൽകി.
സംപ്രീതനായ അയാൾ കടുവയെ കീഴടക്കുവാനുള്ള മന്ത്രം ആൻഡേഴ്സിന് പറഞ്ഞുകൊടുത്തു. ഒരൽപ്പം നർമ്മരസം കലർന്ന ശൈലിയിൽ ഇതേക്കുറിച്ച് അദ്ദേഹം എഴുതി. ആ മന്ത്രം ചൊല്ലി അവസാന വരി ആയപ്പോഴേക്കും കടുവയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായെന്ന് എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേ ഇരുതല മൂർച്ചയുള്ള അയാളുടെ നാവിനെ ഭയന്നാകാം അദ്ദേഹം മന്ത്രവാദിയെ സമീപിച്ചത്. ഒന്നാമത്തെ ദിവസം തന്നെ കെണിയൊരുക്കി ഇരയെ നിക്ഷേപിച്ച് അവർ കാത്തിരുന്നു. കടുവ വന്നില്ല. മൂന്നാം ദിവസം ബലന്തൂരിലുള്ള ഒരാൾ ഓടിക്കത്തെത്തി. തകർത്തിയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി വരികയായിരുന്നു അയാളുടെ സഹോദരൻ. വീടിനോടടുക്കാറായപ്പോഴാണ് അയാളെ കടുവ പിടിച്ചത്. നിലവിളി ശബ്ദം കേട്ട് ഭാര്യയും സഹോദരനും ഓടിയെത്തിയപ്പോഴേക്കും എല്ലാം അവസാനിച്ചിരുന്നു. അടുത്ത നിമിഷം തൊട്ടടുത്ത് നിന്നും ഒരു കടുവയുടെ മുരൾച്ച കേട്ട് ഭയന്നുപോയ അവർ ഓടി വീട്ടിൽ കയറി വാതിലടച്ചു. പിറ്റേന്ന് പ്രഭാതത്തിലാണ് പുറത്തിറങ്ങിയത്. ഉടൻ തന്നെ സ്റ്റാൻലിയെ വിവരമറിയിക്കുവാൻ ഓടി വന്നതാണ്. കെന്നത്തും ഡോക്ടറും ഉടൻ തന്നെ ബലന്തൂരിലേക്ക് പുറപ്പെട്ടു. സംഭവസ്ഥലത്തെ ഇളകിയ മണ്ണിൽ കടുവയുടെ കാൽപ്പാടുകളും അതിൽ കെട്ടിക്കിടക്കുന്ന രക്തവും കണ്ടു. കാൽപ്പാടുകൾ പോയ വഴിയിലൂടെ തോക്കുമായി അവർ നടന്നു. അല്പദൂരം പോയി കാണും. പകുതിയോളം ഭക്ഷിച്ച നിലയിലുള്ള മൃതദേഹം അവർ കണ്ടെത്തി. പെട്ടെന്ന് അടുത്തെവിടെ നിന്നോ കടുവയുടെ ഗർജനം അവർ കേട്ടു. നരഭോജി പരിസരത്ത് തന്നെയുണ്ട്. അവൻ തങ്ങളെ കണ്ടിരിക്കുന്നു. അസാധാരണക്കാരായ രണ്ട് മനുഷ്യരെ കണ്ട് അവനും ഒന്ന് പകച്ചു പോയിട്ടുണ്ടാകണം. അതുകൊണ്ട് ഒരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് അവൻ മുരണ്ടത്. ഏതു ഭാഗത്തു നിന്നു വേണമെങ്കിലും കടുവ ചാടി വീഴാം. അതുകൊണ്ട് ഒരു മുൻകരുതൽ എന്ന നിലയിൽ ആൻഡേഴ്സനും ഡോക്ടറും പരസ്പരം പുറംതിരിഞ്ഞ് തോക്കും ചൂണ്ടി നീങ്ങുവാൻ ആരംഭിച്ചു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഏതാനും വാര അകലെയായി ഷിമോഗയിലെ നരഭോജി അവർക്ക് ആദ്യ ദർശനം നൽകി. എതിരാളികൾ അത്ര നിസാരക്കാരല്ല എന്ന ബോധ്യം വന്നതുകൊണ്ടാകാം ഒരു ആക്രമണത്തിന് മുതിരാതെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ അത് ഓടി മറയുകയാണുണ്ടായത്. കൊല്ലപ്പെട്ട ആളുടെ മൃതദേഹത്തിനരികിലേക്ക് അവർ നടന്നു. അവിടെ നിരീക്ഷണങ്ങൾ നടത്തി വരവേ അടുത്തുള്ള കാട്ടിൽ നിന്നും വീണ്ടും കടുവയുടെ ഗർജനം കേട്ടു. അവൻ തങ്ങളെ പിന്തുടരുകയായിരുന്നുവെന്ന് അത്ഭുതത്തോടെ ആൻഡേഴ്സൺ മനസ്സിലാക്കി. നരഭോജിയുടെ അസാധാരണമായ ഈ പ്രവൃത്തിയെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി. വനത്തിൽ പ്രത്യേകിച്ച് അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. ഒരേ സ്വഭാവം പ്രകടിപ്പിക്കുന്ന രണ്ട് മൃഗങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താനുമാകില്ല. അവർ നമ്മളെപ്പോലെ തന്നെ വ്യത്യസ്തരാണ്. ഓരോ സാഹചര്യത്തിലും അവയുടെ പ്രതികരണങ്ങളും വ്യത്യസ്തമായിരിക്കും. മുൻപ് ചെയ്തതുപോലെ പുറംതിരിഞ്ഞവർ നിന്നു. അല്പനേരം കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ബോധ്യമായി. ഈ നിൽപ്പ് തുടർന്നാൽ കടുവ തന്റെ താവളം വിട്ട് വെളിയിൽ വരില്ല. അതുകൊണ്ട് പരസ്പരം പിരിയുവാൻ അവർ തീരുമാനിച്ചു. ഡോക്ടർ അല്പദൂരം മുൻപിൽ നടക്കും. കുറച്ചകലമിട്ട് ആൻഡേഴ്സൺ പിന്നിലും. ഒറ്റപ്പെട്ട് സഞ്ചരിക്കുന്ന മനുഷ്യനെ ആക്രമിക്കുവാൻ മൃഗത്തിന് പ്രവണതയേറും. അങ്ങനെ നിശ്ചയിച്ച പ്രകാരം സ്റ്റാൻലി കൂട്ടം പിരിഞ്ഞ് മുൻപോട്ട് നടന്നു. ഏകദേശം 40 അടി അകലത്തിൽ ആൻഡേഴ്സനും. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനും മനസ്സിലായി കടുവ കുറ്റിക്കാടുകൾക്കിടയിലൂടെ ഡോക്ടറെ പിന്തുടരുന്നുണ്ട്. കുറ്റിക്കാടുകൾ കഴിഞ്ഞ് തുറസായ ഒരിടത്തെത്തിയപ്പോൾ കടുവ സ്റ്റാൻലിയുടെ നേർക്ക് ചാടി വീണു. നരഭോജിയുടെ സാമീപ്യം മനസ്സിലാക്കിയ ഡോക്ടർ പെട്ടെന്ന് വട്ടം തിരിഞ്ഞ് നിറയൊഴിച്ചു. തൊട്ടു പിന്നാലെ വന്ന കെന്നത്തിന്റെ ശരീരത്തിനരികിലൂടെയാണ് വെടിയുണ്ട പാഞ്ഞുപോയത്. വെടിശബ്ദം കേട്ട് ഭയന്ന കടുവ രക്ഷപ്പെടുവാനായി പിന്തിരിഞ്ഞപ്പോൾ ആൻഡേഴ്സനെ കണ്ടു. അടുത്ത നിമിഷം അത് അയാൾക്കരികിലേക്ക് കുതിച്ചു. ഈ നീക്കം അപ്രതീക്ഷിതമായതുകൊണ്ട് തോക്കുയർത്തിയ പാടെ നിറയൊഴിക്കുവാനേ സാധിച്ചുള്ളൂ. ഇക്കുറിയും ഉന്നം തെറ്റി. വെടിയുണ്ട ഡോക്ടറുടെ ചെവിക്കരികിലൂടെയാണ് പോയത്. കടുവ തിരികെ വനത്തിൽ മറയുകയും ചെയ്തു. മരണത്തെ പരസ്പരം മുഖാമുഖം ദർശിച്ച ഈ അനുഭവം അവരെ അല്പനേരം സ്തബ്ധരാക്കി കളഞ്ഞു. ഇതുവരെയുള്ള നരഭോജിയുടെ നീക്കം ശ്രദ്ധിച്ചതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്. ഒന്നിനെയും പേടിയില്ലാത്ത മൃഗമാണിത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും താൻ പകുതി ഭക്ഷിച്ച് ബാക്കി വെച്ചിരിക്കുന്നത് എടുക്കുവാൻ കടുവ തിരികെ വരും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ തന്നെ അതിനെ പിടികൂടണം. ഡോക്ടർക്ക് മറ്റൊരു ആവശ്യമുള്ളതുകൊണ്ട് അന്ന് രാത്രിയിലെ വേട്ടയിൽ പങ്കെടുക്കുവാൻ നിർവാഹമില്ല. മൃതദേഹം കിടക്കുന്നതിനടുക്കൽ ഏറുമാടം കെട്ടുവാൻ സൗകര്യപ്രദമായ മരങ്ങൾ ഒന്നുമില്ലാതിരുന്നത് മൂലം ഡോക്ടർ ഒരു അഭിപ്രായം നിർദ്ദേശിച്ചു. വീതിയും ആഴവും കുറഞ്ഞ ഒരു കുഴിയെടുക്കുക. അതിൽ കടുവയെ കാത്തിരിക്കുക. അതൊരു നല്ല ഏർപ്പാടല്ലാതിരുന്നിട്ട് കൂടിയും ആൻഡേഴ്സൺ ആ പദ്ധതിയോട് യോജിച്ചു. കാരണം മറ്റു മാർഗമൊന്നും വേറെയില്ല. അങ്ങനെ മൃതദേഹത്തിന് കുറച്ച് മാറി ഒരു കുഴിയെടുത്ത് അതിനുള്ളിൽ അന്ന് രാത്രി അയാൾ കടുവയെ കാത്തിരുന്നു. ഒന്ന് അനങ്ങുവാൻ പോലും സ്ഥലസൗകര്യമില്ലാത്ത ഇടുങ്ങിയ കുഴിയായിരുന്നു അത്. കഷ്ടി ഒരാൾക്ക് നീണ്ടു നിവർന്നു കിടക്കാം. റൈഫിളും എടുത്തുകൊണ്ട് സന്ധ്യയോടെ അദ്ദേഹം കുഴിയിൽ ഇറങ്ങിക്കിടന്നു. രാത്രി അതീവ ജാഗ്രതയോടെ കടുവയെ കാത്തുകിടക്കുന്നതിനിടെ കുഴി മൂടിയ കരിയിലകൾ നിരങ്ങി മാറുന്ന ശബ്ദം അയാൾ കേട്ടു. ശ്രമപ്പെട്ട് തല തിരിച്ചു നോക്കിയപ്പോൾ കണ്ട കാഴ്ച രക്തം മരവിപ്പിക്കുന്ന ഒന്നായിരുന്നു. തന്റെ മുകളിലൂടെ കുഴിക്ക് കുറുകെ ഒരു ഗംഭീരൻ രാജവെമ്പാല ഇഴഞ്ഞു പോകുന്നു. ശ്വാസമടക്കി പിടിച്ച് കെന്നത്ത് കിടന്നു. ചെറിയ ഒരു അനക്കം മതി പാമ്പ് ആക്രമിക്കുവാൻ. എന്തായാലും കെന്നത്തിന്റെ ഭാഗ്യത്തിന് പാമ്പ് ഉപദ്രവമൊന്നും ചെയ്യാതെ കടന്നുപോയി.
ബലന്തൂരിനു മുകളിൽ നിലാവ് ഉദിച്ചുയർന്നു. ഏകദേശം 10 മണി അടുക്കാറായപ്പോൾ എല്ലുകൾ പൊട്ടുന്ന ശബ്ദം ആൻഡേഴ്സൺ കേട്ടു. കടുവ വന്നിരിക്കുന്നു. മെല്ലെ റൈഫിളും ശരിയാക്കി അയാൾ മൃതദേഹം കിടന്ന ഭാഗത്തേക്ക് നോക്കി. നിലാവിൽ മൃതദേഹത്തിനരികിൽ 2 കടുവകൾ ഇരിക്കുന്നതാണ് അയാൾ കണ്ടത്. ഒരു കടുവ നരഭോജനം ചെയ്യുകയാണ്. അടുത്തു തന്നെ മറ്റൊരു കടുവയും കുത്തിയിരിപ്പുണ്ട്. കാര്യങ്ങൾ വീണ്ടും അവതാളത്തിലാവുകയാണ്. ഒന്നിലധികം കടുവകൾ ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നേരിടുവാൻ അദ്ദേഹത്തിനാവുകയില്ല. ഒരെണ്ണത്തിനെ വെടിവെച്ചാൽ അടുത്ത കടുവ ആൻഡേഴ്സിനെ ആക്രമിക്കുവാൻ സാധ്യതയുണ്ട്. ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്നും വരില്ല. കൃത്യമായ ഒരു തീരുമാനമെടുക്കുവാൻ അദ്ദേഹം പ്രയാസപ്പെട്ടു. അതിനിടയിൽ മാംസം ഭക്ഷിക്കുന്ന കടുവയുടെ അരികിൽ ഇരുന്ന കടുവ ആൻഡേഴ്സിനെ കണ്ടു. ക്രൂരമായി അവൻ മുരണ്ടു. എല്ലാം അവസാനിച്ചുവെന്നാണ് കെന്നത്ത് കരുതിയത്. പക്ഷേ ഭാഗ്യം മറ്റൊരു രൂപത്തിൽ അദ്ദേഹത്തിന് തുണയായി. കൂട്ടുകാരൻ കടുവ മുരണ്ടത് തന്റെ ആഹാരം പിടിച്ചു പറിക്കുവാനാണെന്നാണ് നരഭോജി കടുവ വിചാരിച്ചത്. അടുത്ത നിമിഷം അത് മറ്റേ കടുവയെ ആക്രമിച്ചു. പിന്നീട് അവിടെ നടന്നത് കടുവകളുടെ ഉഗ്രമായ പോരാട്ടമായിരുന്നു. ഏതാനും നിമിഷത്തിനുള്ളിൽ പരസ്പരം പോരടിച്ച് കടുവകൾ ആൻഡേഴ്സണിൽ നിന്നും അകന്നുപോയി. അതൊരു നല്ല കാര്യമായിട്ടാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഭാഗ്യമുണ്ടേൽ മറ്റേ കടുവയെ ഓടിച്ചുവിട്ട ശേഷം നരഭോജി ഇരയെടുക്കുവാൻ വീണ്ടും തിരികെ വരുവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ കാര്യങ്ങൾ തനിക്ക് അനുകൂലമായി വരും. പ്രതീക്ഷയോടുകൂടി അയാൾ കുഴിയിൽ വീണ്ടും കിടന്നു. എന്നാൽ ഈ സമയം കുറച്ചു മാറി മറ്റൊരു സംഭവം നടക്കുകയായിരുന്നു. പോരടിച്ച് അവശരായ കടുവകൾ 2 വഴിക്ക് പിരിഞ്ഞു. അതിൽ ഒരു കടുവ രോഷത്തോടെ പാഞ്ഞു പോകുന്നതിനിടയിൽ ഒരു സ്ത്രീ പരമ്പുകൊണ്ട് മറച്ച ഒരു കുടിലിനരികിൽ കിടക്കുന്നത് കണ്ടു. വന്ന പാടെ മൃഗം അവരെ തലയ്ക്ക് കടിച്ചു വലിച്ച് പുറത്തേക്കിടുവാൻ ശ്രമിച്ചു. സ്ത്രീയുടെ നിലവിളിയും കടുവയുടെ ഗർജനവും കേട്ടുണർന്ന കുടിലിലെ മറ്റുള്ളവർ അവരുടെ കാലിൽ പിടിച്ചു വലിച്ച് അവളെ കുടിലിന്റെ ഉള്ളിലേക്ക് വലിച്ചിട്ടു. പക്ഷേ ഇതിനോടകം അവർ മരിച്ചിരുന്നു. ദൗർഭാഗ്യമെന്ന് പറയട്ടെ, 2 ദിവസം മുൻപ് കടുവ കൊന്ന ആ പുരുഷന്റെ ഭാര്യ ആയിരുന്നു അവൾ. കൊലവെറി പൂണ്ട കടുവ എങ്ങോട്ടോ ഓടിപ്പോയി. നരഭോജി വരുന്നതും കാത്ത് പ്രഭാതം വരെ കുഴിയിൽ കഴിച്ചുകൂട്ടിയ ആൻഡേഴ്സൺ പുലർച്ചെ ഗ്രാമത്തിൽ മടങ്ങിയെത്തിയപ്പോഴാണ് ഈ വിവരങ്ങളെല്ലാം അറിയുന്നത്. അതോടുകൂടി ഡോക്ടർ സ്റ്റാൻലിയും കെന്നത്തും ഒരു തീരുമാനമെടുത്തു. 2 കടുവകളെയും തീർത്തിട്ടേ ഇനി മടക്കയാത്രയുള്ളൂ. കടുവയുടെ ഇതുവരെയുള്ള രീതികൾ അപഗ്രന്ഥനത്തിന് വിധേയമാക്കിയതിൽ നിന്നും ഒരു കാര്യം ഉറപ്പാണ്, ഇന്ന് രാത്രി താൻ കൊന്ന സ്ത്രീയെ ഭക്ഷിക്കുവാൻ അത് വരും. വീട്ടിലുണ്ടായിരുന്ന മറ്റാളുകളെ പ്രദേശത്തു നിന്നും മാറ്റിയ ശേഷം അന്ന് രാത്രി തനിച്ച് കുടിലിൽ തങ്ങാൻ കെന്നത്ത് തീരുമാനിച്ചു. തൊട്ടടുത്തുള്ള മറ്റൊരു കുടിലിൽ ഡോക്ടറും ഉണ്ടാകും. സന്ധ്യയോടുകൂടി കെന്നത്ത് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ശരീരം പരമ്പുമറയുടെ അരികിലേക്ക് കടുവയ്ക്ക് എളുപ്പം കാണുവാൻ സാധിക്കുന്ന വിധത്തിൽ ചേർത്തിട്ട ശേഷം മൃതദേഹത്തോട് ചേർന്ന് റൈഫിൾ പൊസിഷൻ ചെയ്ത് നിലത്ത് കമിഴ്ന്നു കിടന്നു. തറയിൽ നിന്നും അല്പം ഉയരത്തിലാണ് മറ സ്ഥാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കടുവ വരുന്നത് കാണുവാൻ സാധിക്കും. പഴകിയ രക്തത്തിന്റെ ദുർഗന്ധം സഹിച്ച് അങ്ങനെ 3 മണിക്കൂർ കടന്നുപോയി. പെട്ടെന്ന് തന്റെ അരികിൽ കിടന്ന മൃതദേഹം ചലിക്കുന്നതായി അദ്ദേഹത്തിന് മനസ്സിലായി. കൈയെത്തിച്ച് പരിശോധിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കരങ്ങൾ കൂർത്തുമൂർത്ത നഖങ്ങൾ ഉള്ള രോമാവൃതമായ എന്തിലോ തട്ടി. ഒരു ഞെട്ടലോടുകൂടി ആൻഡേഴ്സൺ മനസ്സിലാക്കി താൻ കയറി പിടിച്ചത് ഒരു കടുവയുടെ കയ്യിലാണ്. കുടിലിനുള്ളിൽ ജീവനോടുകൂടി ഒരു മനുഷ്യനുണ്ടെന്ന് മനസ്സിലാക്കിയ കടുവ ഉഗ്രമായി അലറിക്കൊണ്ട് പരമ്പുമറ കടിച്ചു കീറി എറിയുവാൻ ആരംഭിച്ചു. ഇതാണ് താൻ കാത്തിരുന്ന അവസരം. കെന്നത്ത് ആൻഡേഴ്സൺ ചാടി എഴുന്നേറ്റ് കയ്യിൽ ഉണ്ടായിരുന്ന 2 ബാറ്ററി ടോർച്ച് തോക്കിനോട് ചേർത്ത് പിടിച്ചു തെളിച്ചു. അവിടെ അതാ കീറിപ്പറഞ്ഞ പരമ്പിനിടയിലൂടെ വെറും 4 അടി അകലത്തിൽ തകർത്തിയിലെ നരഭോജിയുടെ ക്രൂരമുഖം അദ്ദേഹത്തെ നോക്കി നിൽക്കുന്നു. ഒരു നിമിഷം പോലും പാഴാക്കാതെ കടുവയുടെ തിരുനെറ്റി നോക്കി വിഞ്ചസ്റ്റർ ശബ്ദിച്ചു. വെടിവെച്ച അതേ നിമിഷം തന്നെ ഒരു വശത്തേക്ക് ആൻഡേഴ്സൺ ചാടി ഒഴിയുകയും ചെയ്തു. കടുവയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അത് വെടിശബ്ദം കേട്ട ദിശ ലക്ഷ്യമാക്കിയായിരിക്കും കുതിക്കുക. അദ്ദേഹം കരുതിയതുപോലെ തന്നെ മറ പൊളിച്ച് നരഭോജി കുടിലിന്റെ ഉള്ളിലേക്ക് കുതിച്ചു ചാടി. തുടർച്ചയായി 2 വട്ടം കൂടി വിഞ്ചസ്റ്റർ 405 ശബ്ദിച്ചു. ഇത്തവണ 2 ബുള്ളറ്റുകളും അവന്റെ ഹൃദയത്തിലേക്കാണ് അദ്ദേഹം പായിച്ചത്. ഷിമോഗയിലെ രാത്രികാലങ്ങളെ ഭീതിയിലാഴ്ത്തിയ നരഭോജി അങ്ങനെ ഓർമ്മയായി. ഡോക്ടറെ വിളിക്കുവാൻ കുടിലിന്റെ വാതിൽ തുറന്നിറങ്ങിയ ആൻഡേഴ്സനെ കാത്ത് 2-ാമത്തെ കടുവ പുറത്ത് പതുങ്ങിക്കിടക്കുകയായിരുന്നു. അതിനു നേർക്ക് തോക്ക് ചൂണ്ടിയപ്പോൾ അടുത്ത കുടിലിന്റെ വരാന്തയിൽ നിന്നും സ്റ്റാൻലിയുടെ ശബ്ദമുയർന്നു. എല്ലാ ക്രെഡിറ്റും തനിച്ചു കൊണ്ടുപോയാൽ എങ്ങനെയാണ് സുഹൃത്തെ? എനിക്കും വേണ്ടേ ഒരെണ്ണം. അവൻ തീർന്നതാണ്, ഒരുണ്ട വെറുതെ പാഴാക്കേണ്ട. ശരിയായിരുന്നു. കെന്നത്ത് കുടിലിന്റെ ഉള്ളിൽ നിന്നും നിറയൊഴിക്കുന്ന അതേ സമയത്ത് തന്നെയായിരുന്നു ഡോക്ടർ 2-ാമത്തെ കടുവയെ വെടിവെച്ചത്. ഏകദേശം ഒരേ സമയത്ത് തന്നെ വെടി പൊട്ടിയത് കൊണ്ടാണ് വേർതിരിച്ചറിയുവാൻ കഴിയാതെ പോയത്. പിന്നീട് നടന്ന വിശദമായ പരിശോധനയിൽ നരഭോജിയായി മാറിയത് ഒരു പെൺകടുവ ആണെന്ന് ബോധ്യമായി. പിറ്റേന്ന് പകലിൽ ഗ്രാമത്തിലാകെ ഉത്സവമായിരുന്നു. ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചത് നമ്മുടെ മന്ത്രവാദിയാണ്. താൻ നൽകിയ മന്ത്രത്തിന്റെ ശക്തി മൂലമാണ്
കെന്നത്ത് ആൻഡേഴ്സന്റെ ഈ വേട്ടക്കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വേട്ടക്കഥയുമായി വൈകാതെ വീണ്ടും കാണാം.